ഹായ് വെൽക്കം ടു ഫിനാസ് ഈസി റെസിപ്പി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന മധുരവും എരിവും കൂടിയ ഒരു മത്തങ്ങ കറിയാണ്. ഇനി നമുക്ക് തുടങ്ങാം. പാൻ വെച്ചു 5 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകമാണ് ഇടുന്നത്, 1/2 സ്പൂൺ. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ വെളുത്തുള്ളി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഇഞ്ചി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഒന്നും കൂടി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതാ 5 പച്ചമുളക്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതിനിപ്പോൾ പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. മുളക് പൊടി 1 സ്പൂൺ. നന്നായി മിക്സ് ചെയ്യുക. അതാ ഗരം മസാല 1/2 സ്പൂൺ. ഇതിൽ ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. കായം പൊടി 1/3 സ്പൂൺ. നിങ്ങൾക്ക് അത്ര കുത്തിഷ്ടമല്ലെങ്കിൽ ഒരു പിഞ്ചിട്ടാലും മതി. ഞാനിതിൽ 1/3 സ്പൂണാണ് ചേർത്തത്. ഉപ്പ് 1 സ്പൂൺ. ഉപ്പ് ഞാനിപ്പോൾ 1 സ്പൂണാണ് ഇടുന്നത്. ഞാൻ മത്തങ്ങ വേവിച്ച് വെച്ചപ്പോൾ 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് തിളക്കട്ടെ. ഇനി തേങ്ങാപ്പാല് 2 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ഇതാ 2.5 കപ്പ് വേവിച്ച മത്തങ്ങയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഞാനിടും. ഇനി ഇത് മൂടി വെച്ച് 1-10 മിനിറ്റ് വേവിക്കണം. മുമ്പ് ഞാൻ വേവിച്ച് വെച്ചതാണ്, ഒന്ന് തിക്കാവാനായിട്ടാണ് ഒന്നും കൂടിയും വേവിക്കുന്നത്, എല്ലാ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായി വെന്ത് ഉടഞ്ഞു തുടങ്ങി, കണ്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് നന്നായി തിളച്ച് വേവട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് മുളക് എല്ലാം നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ അത് കൂട്ടി ചേർക്കാം. ഇതിൽ എനിക്ക് ഇത്തിരി ഉപ്പ് കുറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും ഉപ്പ് ചേർത്തു. മാറ്റി വെച്ച നമ്മുടെ 1/2 കപ്പ് മത്തങ്ങ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഷുഗറ് 1 സ്പൂണും കൂടി ആഡ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ നെയ്യ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി, ചപ്പാത്തിയുടെ കറി റെഡിയായതിൻ്റെ നല്ല തിക്കായിട്ടുള്ള കറിയാണിത്. ഇനി നമുക്ക് മല്ലിയില വെതറിക്കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മല്ലിയില ഇപ്പോൾ ഞാൻ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഈ മസാലകളും മുളകും മല്ലിയില എല്ലാം. ഇപ്പോൾ ഞാൻ മത്തങ്ങ കുരു, ഇത് സീഡില്ല, അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. സാധാരണ നമ്മൾ മത്തങ്ങ കുരു തിന്നാറുണ്ട്, ഞാനൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപ്പും മുളകും കൂട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയ കുരുവാണ്. അതൊക്കെ ഓപ്ഷണലാണ് അത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി നോക്കിയാൽ റെഡിയായി, എല്ലാം റെഡിയായി. ഇനി മറ്റൊരു റെസിപ്പിയായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ.